കഴിഞ്ഞ 8 മാസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം സമവായങ്ങളില്ലാതെ നയതന്ത്ര ചർച്ചകളൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് തന്നെയാണെന്ന് യുദ്ധം ആളിക്കത്തിക്കുവാൻ തന്നെയാണ് ലോകശക്തികൾ കച്ചകെട്ടി ഇറങ്ങിയത് എല്ലാവർക്കും ഏറെക്കാലത്തെ ഒരു ഇടവേളയ്ക്കു ശേഷം നേരിട്ടൊരു യുദ്ധം എങ്ങനെ നടക്കുമെന്ന് അറിയണമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പോലും തുടക്കത്തിൽ യുദ്ധ ദൃശ്യങ്ങൾക്കും വാർത്തകൾക്കും വേണ്ടി ആകാംക്ഷയിലായിരുന്നു അന്നും ഇന്നും ഇന്ത്യയായിരുന്നു സമവായം സമാധാനം എന്നീ രണ്ട് വാക്കുകൾ ഉയർത്തി നിലകൊണ്ടത് ഇപ്പോഴിതാ യു എ ഇയും ഇന്ത്യയുടെ അതേ പാതയിൽ വന്നിരിക്കുന്നു പിന്നാലെ സമവായത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് മറ്റാരുമല്ല വ്ളാഡിമിർ പുതിൻ എന്ന റഷ്യൻ ഭരണാധികാരി തന്നെയാണ് യുക്രൈൻ വിഷയത്തിൽ ചർച്ചയ്ക്കു തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുന്നു യുക്രൈൻ സമ്മതിച്ചാൽ എടുത്തു പറയണം യുക്രൈൻ സമ്മതിച്ചാൽ ലോകരാജ്യങ്ങളുടെ മധ്യസ്ഥതയ്ക്ക് സമ്മതമാണെന്ന് വരെ വ്ളാഡിമിർ പുതിൻ എന്ന റഷ്യൻ ഭരണാധികാരി പറഞ്ഞിരിക്കുന്നു ഒപ്പം ഒരു കടുത്ത പരാമർശവും സമാധാനപരമായ ചർച്ചകളെ ഇന്ത്യയും ചൈനയും പിന്തുണച്ചെങ്കിലും യുക്രൈൻ ഇതുവരെ ഇതിന് സന്നദ്ധമായിട്ടില്ല എന്നും പുതിൻ ആരോപിച്ചു 8 മാസം നീണ്ട യുദ്ധത്തിനിടെ ആദ്യമായാണ് വ്ളാഡിമിർ പുതിൻ നിലപാട് മയപ്പെടുത്തുന്നത് കസാഖിസ്ഥാൻ തലസ്ഥാനമായ അസ്താനയിൽ ഇന്ത്യ ഉൾപ്പെടെ 27 ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ CICA ഉച്ചകോടിക്കു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ലോകം കാത്തിരുന്ന ആ പ്രതികരണത്തിന് വ്ളാഡിമിർ പുതിൻ മുതിർന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെട്ട സൈനിക സഖ്യമായ നേറ്റോ റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടിയാൽ അത് ആഗോള ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന് പുതിൻ മുന്നറിയിപ്പ് നൽകി റഷ്യയുടെ യുക്രൈൻ നടപടിയിൽ ആരും ഖേദിക്കേണ്ട ആവശ്യമില്ല യുക്രൈനെ ഉന്മൂലനം ചെയ്യുക എന്നത് റഷ്യയുടെ ലക്ഷ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈന് ആയുധം കൊടുക്കുന്നത് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് തുല്യമായി കരുതുമെന്ന മുന്നറിയിപ്പ് റഷ്യ ആവർത്തിച്ചിട്ടുമുണ്ട് പക്ഷേ ചോദ്യം ഇതാണ് എന്താണ് വ്ളാഡിമിർ പുതിൻ്റെ ഇപ്പോഴത്തെ മനം മാറ്റത്തിന് പിന്നിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പുതിൻ അധിനിവേശം ആരംഭിച്ച് 2 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആദ്യമായി പറഞ്ഞത് പക്ഷേ അതിന് യുക്രൈൻ വിട്ടുവീഴ്ച ചെയ്യണമായിരുന്നു ഒന്ന് യുക്രൈൻ നേറ്റോ അംഗത്വം വേണം എന്ന ആവശ്യം ഉപേക്ഷിക്കണം മറ്റൊന്ന് ആയുധം താഴെ വയ്ക്കാൻ യുക്രൈൻ തയ്യാറാവണം ആ 2 ആവശ്യങ്ങൾക്കും അന്ന് യുക്രൈൻ തയ്യാറായിരുന്നില്ല ഇന്നും തയ്യാറല്ല പകരം യുദ്ധം വീണ്ടും മൂർച്ഛിക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പ്രഖ്യാപനത്തെ വേണമെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജിയായി വ്യാഖ്യാനിക്കാം കാരണം ഇന്ത്യ റഷ്യയുടെ എക്കാലത്തെയും വലിയ പ്രതിരോധ നയതന്ത്ര പങ്കാളിയാണ് UAE ആവട്ടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യവും ആഴത്തിൽ വ്യാപാര ബന്ധമുള്ള രാജ്യം ഈ 2 രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാർ വ്ളാഡിമിർ പുതിനോട് നേരിട്ട് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇത് യുദ്ധത്തിൻ്റെ യുഗമല്ലെന്നാണ് നരേന്ദ്രമോദി വ്ളാഡിമിർ പുതിനെ അറിയിച്ചത് ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് ഇരു ഭരണാധികാരികളും ഒരേ സ്വരത്തിൽ പറഞ്ഞു അപ്പോൾ സുഹൃത്ത് രാജ്യങ്ങളെ ഒപ്പം നിലനിർത്തി ലോകത്തിന് മുന്നിൽ തങ്ങൾ തെറ്റുകാരല്ല എന്ന സന്ദേശം നൽകാനാവണം വ്ളാഡിമിർ പുതിൻ്റെ ഇപ്പോഴത്തെ നിലപാടിനു പിന്നിലെ ലക്ഷ്യം ഒപ്പം യൂറോപ്പിനും അമേരിക്കയ്ക്കുമുള്ള ശക്തമായൊരു സന്ദേശവും അതേസമയം യുക്രൈൻ്റെ നേറ്റോ പ്രവേശനത്തിന് ഉടക്കി ഇടഞ്ഞു നിൽക്കുക തന്നെയാണ് റഷ്യ US യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെട്ട സൈനിക സഖ്യമായ നേറ്റോയിൽ യുക്രൈന് അംഗത്വം നൽകുന്നത് 3ാം ലോക മഹായുദ്ധം ക്ഷണിച്ചു വരുത്തുമെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി സെക്രട്ടറി അലക്സാണ്ടർ വെനഡിക്റ്റോക്കോ ആണ് പറഞ്ഞത് റഷ്യൻ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അലക്സാണ്ടറുടെ ഈ ഒരു പ്രതികരണം ഇത് യുക്രൈന് വളരെ വ്യക്തമായി അറിയാമെന്നും യുക്രൈനെ സഹായിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളാണ് സംഘർഷത്തിന് പ്രധാന കാരണമെന്നും അലക്സാണ്ടർ കൂട്ടിച്ചേർക്കുകയുണ്ടായി നേറ്റോയിലേക്ക് അതിവേഗ അംഗത്വത്തിനായി അപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങുന്നതായി കഴിഞ്ഞ മാസം അവസാനമാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത് എന്നാൽ 30 അംഗ രാജ്യങ്ങളുടെയും അംഗീകാരം ലഭിച്ചാൽ മാത്രമേ യുക്രൈൻ്റെ അപേക്ഷയ്ക്ക് മേലുള്ള നടപടിക്രമങ്ങൾ നേറ്റോ അധികൃതർ ആരംഭിക്കുകയുള്ളൂ കാരണം നേറ്റോയിൽ അംഗമാകണമെങ്കിൽ എല്ലാ അംഗരാജ്യങ്ങളും ഒരുപോലെ അനുമതി കൊടുക്കണം പക്ഷേ നിലവിൽ തുർക്കിയാണ് യുക്രൈൻ എതിരായി നിൽക്കുന്നത് തുർക്കി ആവട്ടെ റഷ്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യവും അതുകൊണ്ട് തന്നെ യുക്രൈൻ്റെ നേറ്റോ അംഗത്വം അനിശ്ചിതത്വത്തിലാണ് നിലവിൽ ഇനി ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള പുതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനവുമായി കൂട്ടി വായിക്കാനും നമുക്ക് സാധിക്കും കാരണം ഇക്കഴിഞ്ഞ ദിവസമാണ് യൂറോപ്പിന് എണ്ണ നൽകാൻ തയ്യാറാണെന്ന് വ്ളാഡിമിർ പുതിൻ പറഞ്ഞത്
കഴിഞ്ഞ ദിവസം യൂറോപ്പിലേക്കുള്ള ഗ്യാസ് സപ്ലൈ പുനരാരംഭിക്കാൻ തയ്യാറാണെന്നാണ് വ്ളാദിമിർ പുതിൻ പറഞ്ഞത്. അതും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള പുതിൻ്റെ പ്രഖ്യാപനവും. നോർഡ് സ്ട്രീം 1 പൈപ്പ് ലൈൻ തുറക്കാൻ തയ്യാറാണ് എന്നായിരുന്നു വ്ളാദിമിർ പുതിൻ്റെ വാക്കുകൾ. യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് യൂറോപ്പിലേക്ക് ആകെ ഉപഭോഗത്തിൻ്റെ 40% ഗ്യാസ് എത്തിയിരുന്നത് ഈ റഷ്യയിൽ നിന്നായിരുന്നു. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. ഉപരോധങ്ങൾ ആരംഭിച്ചതോടെ യൂറോപ്പിലേക്കുള്ള ഏകദേശം 88% ഗ്യാസും റഷ്യ നിർത്തിവെച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അങ്ങനെ യൂറോപ്പിലെ ഹോൾസെയിൽ ഗ്യാസ് പ്രൈസ് ഉയർന്നത് ഇരട്ടിയായാണ്. കാര്യങ്ങൾ ഇത്തരത്തിൽ മുന്നേറുമ്പോഴും യുദ്ധ സാഹചര്യങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റഷ്യൻ മിസൈലുകൾ 40-ലധികം യുക്രൈനിയൻ നഗരങ്ങളിലും പട്ടണങ്ങളിലുമാണ് ആക്രമണം നടത്തിയത്. തിങ്കളാഴ്ച മുതൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക വിവരം. 28 ഊർജ്ജ സംവിധാനങ്ങളിൽ ആക്രമണം നടന്നതായി യുക്രൈൻ ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്തു. ഇതിനിടയിൽ ഹിതപരിശോധന നടത്തി റഷ്യയെ കൂട്ടിച്ചേർത്തതായി അവകാശപ്പെടുന്ന ഖേഴ്സണിൽ ആക്രമണം രൂക്ഷമായെന്നും ജനങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും റഷ്യയെ പിന്തുണയ്ക്കുന്ന പ്രവിശ്യ ഗവർണർ നിർദ്ദേശിച്ചു. ജനങ്ങൾക്ക് അഭയം നൽകാനായി റഷ്യയുടെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെക്കൻ തുറമുഖ നഗരമായ മേഖോലേവിൽ വൻ ബോംബ് ആക്രമണം നടന്നതായി മേഖലാ ഗവർണർ വിറ്റാലി കിമാണ് പറഞ്ഞത്. 5 നിലകളുള്ള താമസ കെട്ടിടത്തിന്റെ മുകളിലെ 2 നിലകൾ പൂർണ്ണമായും തകർന്നതായും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ പ്രോസിക്യൂട്ടർ ജനറൽ ഓഫീസിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. തലസ്ഥാനമായ കിയേവ് മേഖലയിൽ വ്യാഴാഴ്ച പുലർച്ചെ നടന്ന 3 ഡ്രോൺ ആക്രമണങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളെ ബാധിച്ചതായി പ്രാദേശിക ഭരണകൂടം പറഞ്ഞു. 50-ലധികം പാശ്ചാത്യ രാജ്യങ്ങളാണ് വ്യോമ പ്രതിരോധായുധങ്ങളടക്കം യുക്രൈന് കൂടുതൽ സൈനിക സഹായങ്ങൾ കഴിഞ്ഞ ദിവസം മാത്രം വാഗ്ദാനം ചെയ്തത്. 4 എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ ആദ്യത്തേത് ജർമ്മനി യുക്രൈൻ അയച്ചു. അതേസമയം വാഗ്ദാനം ചെയ്ത എയർ ഡിഫൻസ് സിസ്റ്റം അയക്കുന്ന നടപടി വേഗത്തിലാക്കുമെന്ന് വാഷിംഗ്ടണും പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ സൈന്യം ശൈത്യകാലത്തെ ആയുധമായി ഉപയോഗിക്കുകയാണെന്നും അവർ ആരോപിച്ചു. നോക്കൂ, ഒരു വശത്ത് വ്ളാദിമിർ പുതിൻ പറയുന്നു ചർച്ചയ്ക്ക് അവർ തയ്യാറാണെന്ന്. മറ്റൊരു വശത്ത് യൂറോപ്പ് ആകട്ടെ യുക്രൈന് ആയുധങ്ങൾ നൽകി യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഒരാൾ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കാതെ മറ്റു രാജ്യത്തിന് ആയുധങ്ങൾ നൽകി യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് അമേരിക്കയും വൻ ശക്തികളും നടക്കുന്നത്. എന്തായാലും വ്ളാദിമിർ പുതിൻ്റെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന വാക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തിനും ലോക സമാധാനത്തിനും.